നമ്മുടെ നാടൻ ചീരയിലയാണ് പച്ചച്ചീര. ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേക്ക് ഈ ചീര ഒന്ന് ചുരുങ്ങും. ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ ചീര നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഏകദേശം ഒരു അര കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജീരകപ്പൊടി, ഇനി ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കനിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീര ചേർത്തുള്ള ചിക്കൻ വയ്ക്കാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഏകദേശം ചൂടായി. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേ നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായി ചതച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, രണ്ടും നന്നായി ചതച്ചെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ബൗൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതും ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞളെ എടുത്തിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നുള്ളൂ, ചിക്കനിൽ ചേർത്ത് വെച്ചേക്കുന്നത് കൊണ്ടാണ്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കടുക് വറുത്ത്, ഇഞ്ചി നന്നായി ചതച്ച 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി നന്നായി ചതച്ച 1 ടേബിൾ സ്പൂൺ, ഇത്രയും വഴറ്റിയതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒന്ന് വാടി വന്നപ്പോഴേക്കും 3 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞ് അതും ചേർത്ത് നന്നായിട്ടിളക്കി
നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് നമ്മൾ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അതും ചേർത്ത് കൊടുത്തു. ഇപ്പോൾ നമ്മൾ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനിൽ നമ്മൾ പുരട്ടി വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്താണിത് ചിക്കനിൽ പുരട്ടി വെച്ചിരുന്നത്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇടിച്ചെടുത്ത കുരുമുളക് പൊടി, അപ്പോൾ ആ രണ്ട് സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചപ്പോൾ ചീര നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി മിക്സിയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ചീര പേസ്റ്റാക്കി എടുത്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം നമ്മുടെ ചിക്കന് നല്ലൊരു പച്ച കളറൊക്കെ വന്നിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ, ചീര കഴിക്കാത്ത കുട്ടികൾക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം ചീര കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക്, ചില കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല. അപ്പോൾ ഇതാവുമ്പോൾ ചിക്കൻ്റെ ടേസ്റ്റും ചീരയും മസാലയുടെ മണവും ഒക്കെ കൂടെ ആവുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചീര തിളപ്പിച്ചെടുത്ത വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ കറിക്ക് എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ കുരുമുളകോ പച്ചമുളകോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മസാലയുടെ മണമൊക്കെ വന്നു തുടങ്ങി. ഇനി നമുക്ക് ലേശം ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്കിങ്ങനെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. സാധാരണ എല്ലാവരും പാലക്ക് വെച്ചിട്ടാണ് ചിക്കൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് ചീര വെച്ച് ചെയ്തതേ ഉള്ളൂ. പാലക്ക് വെച്ച് ചെയ്താൽ ഇത് കൂടുതൽ ടേസ്റ്റി ആയിരിക്കും.
ചീരയും ചിക്കനും വെച്ചിട്ടുള്ള കറി റെഡിയായിട്ടുണ്ട്. ഞാനിതൊരു പാത്രത്തിലോട്ടെടുത്ത് കാണിക്കാം.